അപകീർത്തി കേസിലെ ശിക്ഷാവിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത പിൻവലിച്ചുകൊണ്ടുള്ള ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം ഉടൻ വന്നേക്കും. അയോഗ്യത ഉടനെ പിൻവലിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് തിങ്കളാഴ്ച ലോക്സഭയിലെത്താൻ കഴിയും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, ഇനി ആ അയോഗ്യത പിൻവലിക്കുക എന്നുള്ള നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെതാണ്. ഇന്ന് തന്നെ അതുണ്ടാകാൻ സാധ്യതയുണ്ടോ? തിങ്കളാഴ്ച തന്നെ രാഹുലിന് ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അഞ്ജിത, ഇന്ന് തന്നെ ആ നടപടികൾ തുടങ്ങാൻ വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെ വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സഭ കക്ഷി നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി ഓം ബിർളയെ, സ്പീക്കർ ഓം ബിർളയെ കണ്ടിരുന്നു. ഓം ബിർള വ്യക്തമാക്കിയൊരു കാര്യം, ഈ വിധി പകർപ്പ് അത് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ നടപടികളിലേക്ക് കടക്കാം എന്നായിരുന്നു. പ്രത്യേകിച്ചും ഈ ലോക്സഭാ സെക്രട്ടറിയേറ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഔദ്യോഗികമായി രാഹുൽ ഗാന്ധിയെ യോഗ്യനെ പ്രഖ്യാപിക്കണം. അതായത് നിലവിൽ ഈ വിധി വന്ന ഉടനെ തന്നെ എം പി സ്ഥാനം തിരിച്ചു വന്നു, യോഗ്യനെ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും അതിന് ഔദ്യോഗികമായിട്ടുള്ള നടപടി, അത് വിധി പകർപ്പിന് പിന്നാലെ തന്നെ ആ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഓം ബിർള വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ആ ഒരു വിധി പകർപ്പ് അത് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിലവിൽ ഇന്ന് തന്നെ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നും നാളെയും സഭ അവധിയാണ്. തിങ്കളാഴ്ച ആയിരിക്കും വീണ്ടും ലോക്സഭയും രാജ്യസഭയും ചേരുക. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നടക്കാൻ പോകുന്നത്. അതായത് ഈ അവിശ്വാസ പ്രമേയത്തിന് മേലുള്ള അവതരണവും ചർച്ചയും ഉൾപ്പെടെ പ്രത്യേകിച്ചും ഓഗസ്റ്റ് 11-ന് ഈ വർഷകാല സമ്മേളനം അവസാനിക്കുകയാണ്. ആ അവസാനത്തെ ആഴ്ചയിൽ രാഹുൽ ഗാന്ധിയെ തിരിച്ച് പാർലമെന്റിൽ എത്തിക്കാനും മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങളിൽ, അവിശ്വാസ പ്രമേയം മണിപ്പൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ ഇരുത്തി രാഹുൽ ഗാന്ധിയെ നയിച്ചുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ കടന്നാക്രമണം ഈ ഭരണകക്ഷിക്കെതിരെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കുമാണ് നിലവിൽ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ആ നടപടികളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ വേഗത്തിൽ തന്നെ ആക്കിയിരുന്നു. ഇന്നലെ അതിന്റെ ഭാഗമായിട്ടാണ് അധിർ രഞ്ജൻ ചൗധരി ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കൂടി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യം തന്നെ അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഒരുപാട് വിഷയങ്ങൾ, മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ഉടൻ തന്നെ സഭയിലേക്ക് എത്തുമെന്നുള്ള ആശ്വാസത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് കോൺഗ്രസ് അണികളും കോൺഗ്രസ് നേതാക്കളുമൊക്കെ തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സഖ്യവും.